അപ്പൊ ഞങ്ങള് ഇന്നിപ്പം നിൽക്കുന്നത് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലാണല്ലോ. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് വന്നേ. അപ്പൊ അവിടെ അടുത്ത് ഞങ്ങള് വൈകിട്ട് വന്നിട്ട് റൂമൊക്കെ എടുത്തായിരുന്നു. അപ്പൊ നമുക്ക് റൂം വസ്തി നമുക്ക് അപ്പൊ നമ്മള് ഇന്നലെ താമസിച്ച നമ്മളെ റൂം ഇതാണ്. റൂം ഞാൻ കാണിക്ക, കണ്ടില്ലേ നല്ല റൂം. ഹായ്, നല്ല റൂമാണ് നമുക്ക്. നല്ലൊരു നല്ല വൃത്തിയുള്ള റൂമാണ്. ഇവിടെ വെച്ച് ഇവിടെ വന്നിട്ട് ഞങ്ങൾ വേറൊരു ലോഡ്ജിൽ പോയി കണ്ടായിരുന്നു. അവിടെ അതിനേക്കാൾ ഇച്ചിരി കൂടെ നല്ല വൃത്തിയുള്ളൊരു റൂമാണിത്. നല്ല നമ്മളെ ബാത്റൂമും ഇതൊക്കെ നല്ലതാണ്. നോക്കിയതോടെ കണ്ടില്ലേ നല്ല നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമ് കാര്യങ്ങളൊക്കെയാണ്. ഏയ്, റൂമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അമ്മ റൂം എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? അളിയായി റൂമൊക്കെ നല്ലായിരുന്നു. മോനെ എങ്ങനെ ഉണ്ടോ? ഇന്നലെ ഉറങ്ങിയോ? അപ്പൊ ഞങ്ങക്ക് ഞങ്ങളെ അഞ്ചു പേരുണ്ടായുണ്ട്. ഞങ്ങൾക്ക് കൂടെ ഒരു ബെഡും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ തലയണ, അതൊക്കെ ഞങ്ങൾക്ക് അല്ലാതെ അവർ തന്നായിരുന്നു. അപ്പം കുഴപ്പമില്ല, നല്ല ഒരു ഇതായിരുന്നു. കാരണം ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് വെളിപ്പോ കുറച്ച് കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ നമുക്ക് റൂം കിട്ടിയതേ. അപ്പം ആ ഒരു ഭാഗ്യം നമുക്കുണ്ടായി. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിനി ഇറങ്ങാൻ പോവാണ്. അളിയാ പോവല്ലേ? അളി എവിടെ പോളിയാ? അളി എവിടെ പോവാ? ആ ശരി. അപ്പൊ ഗൈസ്, ഞങ്ങള് നമ്മളെ ലിഫ്റ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങള് തിരിച്ചിറങ്ങാണ്. അപ്പൊ നമ്മൾ ഇനി ക്ഷേത്രത്തിലോട്ട് പോവാം. ക്ഷേത്രത്തിലോട്ട് പോയിട്ട് നിങ്ങളെ അവിടെ ക്ഷേത്രമൊക്കെ കാണിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകണം. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇനി ഇവിടുത്തെ അമ്പലത്തിന്റെ വിശേഷങ്ങൾ കൂടെ നമുക്ക് കാണാം. ഓക്കെ. അവരൊക്കെ വേണ്ട കൂടെ വരുന്നുണ്ട് ബാ. അപ്പൊ നമുക്ക് ഇവിടെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകൾ കാണണ്ടില്ലേ? കടകളെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. നമുക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള കടകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞിട്ട് സംഭവം തുറന്നപ്പോഴത്തേന് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പൊ ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഞങ്ങൾ അന്നേരം റൂമിലങ്ങ് പോയി. നമ്മൾ നല്ല ക്ഷീണമായിരുന്നു. അപ്പം റൂമിലൊക്കെ പോയി ഞങ്ങൾ റെസ്റ്റ് എടുത്താണ് ചെയ്തേ. അപ്പൊ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കണ്ടത്. അല്ലയോ ഇല്ലടിയാ, ഇന്ന് രാവിലെ ഇല്ല ക്ഷേത്രത്തിൽ പോയത്. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയി, ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഇനി ഞങ്ങള് പിന്നെ നേരെ അമ്പലത്തിന് അമ്പലത്തിൽ അപ്പൊ അമ്പലത്തിലാണ് പോകുന്നത്. അമ്പലത്തിലെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിക്കും. അകത്ത് കയറി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിൽ തന്നെയും നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് കാണിക്കാം. ഞങ്ങള് കടകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ക്ഷേത്രം ഒരു രക്ഷയില്ല, നല്ലൊരു ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞറിയിക്കേണ്ടതായിട്ടില്ലല്ലോ. അപ്പൊ അതേപോലെ നല്ലൊരു ക്ഷേത്രമാണ് ഇവിടെ ഇത്. പിന്നെ അതേപോലെ തന്നെ എന്തുവാ പറയുന്ന, രാവിലെ ഞങ്ങള് മൂന്നര ആയപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നതാണ് ദർശനത്തിന്. മൂന്നര ആയപ്പോഴത്തേന് പക്ഷെ ദർശനം നടന്നത് ഏകദേശം എന്തൊരു ആറു മണിയോളമായി ദർശനമൊക്കെ നടന്നപ്പോഴത്തേന്. പിന്നെ ഞങ്ങൾ വന്ന് പിന്നെ റൂമിൽ വന്നിട്ട് എല്ലാം പാക്ക് ചെയ്ത് വണ്ടി കൊണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വരുന്നത്. പിന്നെ അതന്നെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്ക് അഞ്ചു മണി തൊട്ടാണ് കല്യാണങ്ങളൊക്കെ, ഇഷ്ടം പോലെ കല്യാണങ്ങളൊക്കെ നടന്നായിരുന്നു ഇവിടെ. പിന്നെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ലൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകത അപ്പൊ നല്ലൊരു ക്ഷേത്രമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് ഇവിടെ എനിക്ക് വന്നപ്പം തോന്നുന്നത്. കാറും കൊണ്ട് ആദ്യമാണ് നമ്മളെ ഈ തൃശ്ശൂര്, നമ്മളെ ഈ എറണാകുളം ഭാഗം ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കാറും കൊണ്ട് ആദ്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അപ്പൊ കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം
പളനിയിലൊക്കെ നമ്മൾ പോയിട്ട് അങ്ങനെ ഇനി ഞങ്ങൾ ഒത്തിരി നടത്തി ഇങ്ങനെ വണ്ടി കൊണ്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ സാധിക്കുന്ന ഒരു വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. ഇനിയെന്ന് വെച്ചാ എന്തോ പറയുന്നേ, ഇനി ഞങ്ങൾ ഇവിടുത്തെ ഇതാ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അടുത്തത് ഞങ്ങൾ പറശ്ശിനിക്കടവിലോട്ടാണ് പോണേ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ, അതിന്റെ കൂടെ ഞങ്ങൾ പറശ്ശിനിക്കടവിലോട്ടാണ് അടുത്ത പോണേ. എന്തായാലും നമ്മളെ ശിവക്കുണ്ണൊക്കെ കൂടെ ഉണ്ട്, ശിവയൊക്കെ നമ്മളെ പോയി. അപ്പം എന്താ പറയുന്നേ, ഭഗവാനെ കാണാൻ പറ്റിയ ഒത്തിരി ഒത്തിരിയധികം സന്തോഷമുണ്ട്. നല്ല രീതിയിൽ കാണാൻ പറ്റി ഭഗവാനെ, അതൊക്കെയാണ് പിന്നെ എന്തോ പറയാ, അതൊക്കെയാണ് ആ ഒരു ഒരു സന്തോഷം. അമ്മയൊക്കെ കൂടെ ഉണ്ട്, അമ്മയെ കൂടെ ഉണ്ട് കേട്ടോ, അമ്മയൊക്കെ കൂടെ ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ ഇവ സമയം എന്ന് പറഞ്ഞ സമയം എന്താ അവിടെ എന്തായാലും സന്തോഷമായി ഇവിടെ വന്നതിന് ഒത്തിരിയധികം സന്തോഷമായി. ഇനി ഇതേപോലെ വരാൻ പറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഭഗവാനോട്. അപ്പൊ നമ്മള് ഫ്രണ്ട് ഭാഗമാണ് ഇപ്പൊ കണ്ടത്. ഇനി നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിന്റെ ഒരു വശത്തു കൂടി നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാണ്. ആംബുലൻസ് അപ്പം നമുക്കിവിടെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വയ്യാത്തവരെ കൊണ്ടുവന്നായിരിക്കാം, ചിലപ്പം കൊണ്ടുപോകാനായിരിക്കാം. ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ നടക്കാൻ തോന്നുന്നു, സംഭവം ഇവിടെ പന്തലൊക്കെ ഒരുക്കിയിട്ടേക്കുന്നു. നമ്മുടെ സാർ തോക്കും കൊണ്ടൊക്കെ നിൽക്കണ്ടവിടെ മിൽമയുടെ എന്തോ കൊണ്ടുവന്ന കേട്ടോ, പാലിന് ഉൽപ്പന്നങ്ങളെ പാല് കൊണ്ടുവന്നായിരിക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ അന്നദാനത്തിൻ്റെ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ആൾക്കാരൊക്കെ സംഭവം ക്യൂ നിൽക്കുകയാണ്. മുകൾ ഇതുവഴി നമ്മൾ കണ്ടില്ല കേട്ടോ, ഇതുവഴി മുകളിലോട്ട് കയറി പോകണം കേട്ടോ. ഇതുവഴി മുകളിലോട്ടുണ്ട്, ആൾക്കാർ പോകുന്നുണ്ടല്ലേ, അങ്ങനെ കയറി പോകണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പിന്നെ ഇതേപോലെ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ചിറ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ചിറ, കണ്ടില്ലേ, നമ്മുടെ കൃഷ്ണനാട നടുക്കിരിപ്പുണ്ട്, നമ്മുടെ ചിറയുടെ നടുക്കിരിപ്പുണ്ട്, വെള്ളത്തിന് നടുക്കിരിപ്പുണ്ട്. എനിക്കുന്ന എല്ലാം അന്നദാനത്തിന്റെ ക്യൂ ആണ് കേട്ടോ. എല്ലാം അമ്മൂറുണ്ട്. ഈ കാണുന്നതെല്ലാം കല്യാണ മണ്ഡപമാണ് കേട്ടോ, ഈ കാണുന്നതെല്ലാം കല്യാണ മണ്ഡപമാണ്. ഇവിടെ കല്യാണമൊക്കെ നേരിച്ച് നടക്കുന്നുണ്ട്. We'll be right back.
ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിലെ അകത്തെ പിന്നെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം ഇനി ഞങ്ങൾ വെളിയോട്ട് ഇറങ്ങി, ഇനി ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. അപ്പം കണ്ടില്ലേ നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നാലേ നമുക്കത് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ പൂജിക്കും കേട്ടോ. പുതിയ വണ്ടി കൊണ്ട് തന്നെയാ ഇവിടെ പൂജിക്കും. അപ്പം നമ്മുടെ തിരുമേനിയാണ്ടല്ലേ വണ്ടി പൂജിക്കുന്നത്. അപ്പോൾ ഇനി ഞാണ്ട് അങ്ങോട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് വെള്ളം വണ്ടി വെച്ചേക്കാണ്, പൂജിക്കാനായിട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നുണ്ടല്ലേ. അങ്ങോട്ട് വണ്ടികളൊക്കെ പൂജിക്കാൻ വേണ്ടി വേറെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്തായാലും റൂമിൽ പിന്നെ നമ്മുടെ വണ്ടി കിടക്കുന്നതിന് പോവാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്താണ്ടല്ലേ, ദേവസ്വം ബോർഡിൻ്റെയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ സുന്ദരിയെ നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്താണ്ട് ഇവിടെ കണ്ടല്ലേ, കണ്ടോ നമ്മുടെ മുത്തുമണി കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇത് രണ്ടാമത്തെ നിലയാണ് കേട്ടോ വണ്ടിയുടെ. ഹാ ശിവ. അപ്പം വണ്ടികളെല്ലാം ഇഷ്ടംപോലെ, നമ്മൾ നല്ല സൂപ്പർ സ്പേസ് ആണ് കേട്ടോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ തന്നെയാണ് ഇവിടെ ഈ പാർക്കിങ്. ഇവിടെയാണെങ്കിൽ 30 രൂപയേ ഉള്ളൂ കേട്ടോ പാർക്കിങ്ങിൻ്റെ ഫീസ്, 30 രൂപയേ ഉള്ളൂ കാറിന്. അതുകൊണ്ട് നമ്മൾ സുന്ദരി ഇതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ നമ്മളെ വണ്ടി കടന്നാണ്ട് ഈ മണ്ടയത്തെ ആണ്ട് ഈ നിലയിലാണ് വരുന്നുണ്ട്. നമ്മള് രണ്ടാമത്തെ നിലയിലായിരുന്നു വണ്ടിയിട്ടുള്ള താഴെല്ലാം ട്രാവലർ അല്ലേ ശിവേ. ഇതാ വന്നടാ നമ്മുടെ വണ്ടി വന്നടാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോഴിനി നമ്മള് ഗുരുവായൂരിന് യാത്ര തിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ അടിച്ചിട്ടിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കണ്ടേ എല്ലാവർക്കും ഗുഡ് ബൈ.